നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്പദ് പുനർവിതരണം പെത്രോദയുടെ പ്രസ്താവന ആയുധമാക്കി BJP. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റുകളെത്തി, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം. യമനിൽ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി, മകളെ കണ്ടിട്ട് 12 വർഷം. റോബർട്ട് വാദ്രെ സ്ഥാനാർത്ഥിയാകണം, അമേഠിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ. ജോക്കോവിച്ചിനും ഐറ്റാനയ്ക്കും ലോറസ് പുരസ്കാരം. വാർത്തകൾ വിശദമായി. സമ്പത്തിന്റെ പുനർവിതരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുടെ പരാമർശങ്ങൾ പ്രചാരണായുധമാക്കി BJP. ന്യൂസ് ഏജൻസിയായ ANA നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കിയിരിക്കുന്നത്. സമ്പത്ത് പുനർവിതരണം സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പരാമർശം ചൂണ്ടിക്കാട്ടി മോദി നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പിത്രോദയയുടെ വിശദീകരണം. അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സ് നയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു പിത്രോദയുടെ ശ്രമം. ഇതിനു പിന്നാലെ സാം പിത്രോദയുടെ പരാമർശം തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി BJP രംഗത്തെത്തി. പിത്രോദയുടെ പരാമർശത്തോടെ കോൺഗ്രസ് പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം കൊടുത്ത് അത് നിയമപരമായി കൊള്ളയാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും ആരോപിച്ചു. അധികാരത്തിലെത്തിയാൽ സമൂഹത്തിലെ അസമത്വം മറികടക്കാനായി സാമ്പത്തിക നയങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനവും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ 2006 പ്രസംഗവും ഉയർത്തിക്കാട്ടിയായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം. പ്രകടന പത്രികയിലെ വിവരങ്ങൾ BJP തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ്. പ്രകടന പത്രികയിലെ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് കോൺഗ്രസിനെതിരെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി. വ്യാജ പ്രചാരണത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. സമൂഹത്തിൽ തുല്യമായ വികസനം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി ശമ്പളക്കാർക്കും മധ്യവർഗക്കാർക്കുമിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്ന് അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തി പറഞ്ഞു. ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് കോൺഗ്രസ് വീതിച്ചു കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം മോദി ആരോപിച്ചിരുന്നത്. ഈ പ്രസംഗത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടെന്ന് മനസ്സിലായതോടെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മോദി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാജ്യത്തിന്റെ സമ്പത്ത് ചില സമ്പന്നരിൽ മാത്രം കുന്നുകൂടാതെ എല്ലാവർക്കുമായി പുനർവിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലെ 88 ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. 2019 71% സീറ്റും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. എന്നാൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. 88 മണ്ഡലങ്ങളിൽ 62 BJP ആയിരുന്നു 2019 വിജയിച്ചിരുന്നത്. രണ്ട് മണ്ഡലങ്ങളിൽ BJPയുടെ സഖ്യകക്ഷികളും 18 സീറ്റുകളിൽ കോൺഗ്രസുമാണ് വിജയിച്ചത്. 4 സീറ്റുകൾ സഖ്യകക്ഷികളും 1 CPMഉം ജയം നേടി. അതാണ് 26 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ ചിത്രം. കർണാടകയിൽ 14 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭയിലെ തോൽവിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന BJP മോദി ഫാക്ടർ, ലവ് ജിഹാദ് ചർച്ച, രാമേശ്വര സ്ഫോടന വിഷയങ്ങളിൽ വിജയിക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. 2019 ഒരു സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസ് ജയിച്ചത്. 14 സീറ്റിൽ 7 നടക്കുന്നത് കടുത്ത മത്സരമാണ്. ഇത്തവണ സീറ്റുകൾ കൂടുമെന്ന് കോൺഗ്രസ് പറയുന്നു. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കൻ മേഖലയിലെ 3 സീറ്റുകളിലും BJP ആയിരുന്നു വിജയിച്ചത്. ഇതിൽ 2 സീറ്റിൽ തൃണമൂലിന് പിടിച്ചെടുക്കാമെന്ന് പ്രതീക്ഷയുമുണ്ട്. ബീഹാറിൽ 5 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. NDA ഇന്ത്യ സഖ്യം തമ്മിൽ കനത്ത പോരാട്ടമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 സീറ്റുകളിൽ 7 BJPയാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ കനത്ത പോരാട്ടത്തെ തുടർന്ന് പ്രവചനാതീതമാണ് ഇവിടെയുള്ള സാഹചര്യം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുടെ അതൃപ്തിക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞ് വീണ്ടും പത്രപരസ്യം നൽകി പതഞ്ജലി ആയുർവേദ. ആദ്യം നൽകിയ പരസ്യം പര്യാപ്തമല്ലെന്ന് കോടതി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് വീണ്ടും പരസ്യം നൽകാൻ പതഞ്ജലി നിർബന്ധിതരായത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ കേസിൽ പതഞ്ജലി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. എന്നാൽ ഈ പരസ്യം വളരെ ചെറുതാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളോടെ പതഞ്ജലി നൽകിയിരുന്ന പരസ്യത്തിന്റെ അത്രയും വലുപ്പത്തിലായിരിക്കണം
മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള പരസ്യമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള പുതിയ പരസ്യം ബുധനാഴ്ചത്തെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയതിനാൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണത ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നുമാണ് പരസ്യത്തിൽ പറയുന്നത്. കോടതി അലക്ഷ്യ കേസിൽ മാപ്പ് പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം നൽകാൻ പതഞ്ജലിക്ക് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ പരസ്യം സുപ്രീംകോടതിയിൽ ചൊവ്വാഴ്ച ഫയൽ ചെയ്തതിനാൽ തങ്ങളുടെ മുൻപാകെ എത്തിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടയിലാണ് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള പരസ്യത്തിന്റെ വലിപ്പം കോടതി ആരാഞ്ഞത്. പതഞ്ജലി ആയുർവേദയ്ക്ക് പുറമെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്ന മറ്റു ബ്രാൻഡുകൾക്കെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇത്തരം ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന അലോപ്പതി ഡോക്ടർമാർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചു. വയനാട് തലപ്പുഴ കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തി. ഇന്ന് രാവിലെ 6:15 കമ്പമലയിലെത്തിയ മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. 20 മിനിറ്റോളം തൊഴിലാളികളുമായി സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. സി പി മൊയ്തീൻ, ആഷിഖ്, സന്തോഷ്, സോമൻ എന്നിവരാണ് കമ്പമലയിൽ എത്തിയത്. രണ്ടുപേരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. തൊഴിലാളികൾ താമസിക്കുന്ന പാടിയോട് ചേർന്ന കവലയിലാണ് മാവോയിസ്റ്റുകൾ എത്തിയത്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നും വോട്ട് ബഹിഷ്കരിക്കണമെന്നും ഇവർ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടായതോടെ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രണ്ടുപേർ പാടിയിലേക്ക് ഇറങ്ങി വരികയും മറ്റു രണ്ടുപേർ മുകളിൽ കാത്തുനിൽക്കുകയുമാണ് ചെയ്തത്. പിന്നീട് കാട്ടിലേക്കു കയറിപ്പോയി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവോയിസ്റ്റ് സംഘമെത്തി കമ്പമലയിൽ പ്രവർത്തിക്കുന്ന വനം വികസന കോർപ്പറേഷൻ മാനന്തവാടി ഡിവിഷൻ മാനേജറുടെ ഓഫീസ് തകർക്കുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സായുധരായ 5-അംഗ സംഘമാണ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ ഓഫീസിൽ നാശം വരുത്തിയത്. കമ്പമല പാടിയിലെത്തിയ സായുധ സംഘം മാവോയിസ്റ്റ് നിരീക്ഷണത്തിനായി പോലീസ് സ്ഥാപിച്ച ക്യാമറ തകർക്കുകയും ചെയ്തിരുന്നു. പേരിയയിലെ ഏറ്റുമുട്ടലിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും മാവോയിസ്റ്റുകൾ എത്തുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ജയിലിലെത്താൻ പ്രേമകുമാരിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2012 മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത്. ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം 11 റോഡ് മാർഗം ഏദനിൽ നിന്ന് സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം വഴിയാണ് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയത്. 2017 ജൂലൈ 25 യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശിയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. പത്തനംതിട്ടയിൽ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും ജയമുറപ്പെന്ന് അവകാശപ്പെടുമ്പോഴും പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും കള്ളവോട്ട് ആരോപണം ആവർത്തിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. വ്യാജ ID കാർഡുകൾ പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്ന് ആന്റോ ആന്റണി ആവശ്യപ്പെട്ടു. ദുർബല സ്ഥാനാർത്ഥിയായതിനാൽ BJP വോട്ടുകൾ CPMലേക്ക് പോകുമോ എന്ന ഭയമുണ്ട്. എന്നാൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി. അതേസമയം 50,000 ഉറച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പ്രസ്താവിച്ചു. പെന്തക്കോസ്റ്റ് മുസ്ലിം വോട്ടുകൾ LDFലേക്ക് ഒഴുകും. തോൽവി മുന്നിൽ കണ്ടാണ് ആന്റോ ആന്റണി ഇപ്പോഴും വിശദീകരണം കണ്ടെത്തുന്നതെന്ന് തോമസ് ഐസക് തിരിച്ചടിച്ചു. CPMലേക്ക് വരേണ്ട വോട്ടുകൾ വന്നു കഴിഞ്ഞുവെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ BJP ജയിക്കുന്ന സീറ്റുകളിലൊന്ന് പത്തനംതിട്ടയായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയും പ്രതികരിച്ചു. പത്തനംതിട്ടയ്ക്ക് BJP MP ഉറപ്പാണെന്നും കേന്ദ്രമന്ത്രി ആക്കുമോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. എല്ലാ വിവാദത്തിനും പിന്നിൽ കോൺഗ്രസ് ആണെന്നും അനിൽ ആന്റണി ആവർത്തിച്ചു. അമേഠിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോബർട്ട് വദ്രയ്ക്കായി പോസ്റ്ററുകൾ. ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് ആവശ്യം. നേരത്തെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ച് റോബർട്ട് വാദര രംഗത്തെത്തിയിരുന്നു. ജനം തന്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നുവെന്നാണ് വാദര പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാകാൻ വെല്ലുവിളിച്ച്
കഴിഞ്ഞ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വാദ്രയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് രാഹുലിനെ പരാജയപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ാം ഘട്ടത്തിൽ May 20 അമേഠിയിൽ വോട്ടെടുപ്പ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുലായിരുന്നു. സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അമേഠിയിൽ MP മാരായിരുന്നു. വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം PFI കേരളത്തിൽ കാലുകുത്തില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നരേന്ദ്രമോദിയാണ്. കേരളത്തിൽ LDFും UDFും ഭീകര സംഘടനകളുടെ പിന്തുണ തേടുന്നവരാണ്. PDP LDFനെ പിന്തുണയ്ക്കുമ്പോൾ SDPI UDFനെ പിന്തുണയ്ക്കുകയാണ്. ലോകത്തെ കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്തെ കോൺഗ്രസും അസ്തമിച്ചു. ഇന്ത്യ മുന്നണി കാപട്യത്തിന്റെ മുന്നണിയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. പാവപ്പെട്ടവന്റെ ആശ്രയമായ സഹകരണ മേഖലയെ കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിച്ചെന്നും അമിത്ഷാ ആരോപിച്ചു. കരിവന്നൂരിൽ അന്വേഷണം നടത്തുകയാണെന്നും നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. സെർബിയൻ ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിന് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. 5-ാം തവണയാണ് പുരസ്കാരം നേടുന്നത്. ബാഴ്സലോണ വനിതാ ഫുട്ബോൾ ടീം മിഡ്ഫീൽഡർ ഐറ്റാന ബോൺമാറ്റിക്കിനാണ് വനിതാ വിഭാഗത്തിൽ ലോറസ് പുരസ്കാരത്തിന് അർഹയായത്. റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡർ ജൂഡ് ബെല്ലിംഗാമിന് ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരവും ലഭിച്ചു. ലോകമെമ്പാടുമുള്ള 69 കായിക വ്യക്തിത്വങ്ങളാണ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. ലോക 1-ാം നമ്പർ താരമായ ജോക്കോവിച്ചിന് 5-ാം തവണയാണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത്. 2012, 2015, 2016, 2019 വർഷങ്ങളിലാണ് മുൻപ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 3 ഗ്രാൻഡ് സ്ലാമുകളാണ് നേടിയത്. വിംബിൾഡൺ ഫൈനലിലുമെത്തി. ആകെ 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ജോക്കോവിച്ചിന്റെ പേരിലുള്ളത്. കാറ്റലോണിയയിൽ നിന്നുള്ള വനിതാ ഫുട്ബോളറായ ഐറ്റാന ബാഴ്സലോണയിലും സ്പാനിഷ് ടീമിലും മികച്ച പ്രകടനമാണ് നടത്തിയത്. 2022-23 ബാലൻഡിയോർ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരങ്ങൾ നേടി. സ്പാനിഷ് ടീമിന്റെ ലോകകപ്പ് വിജയത്തിലും ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗ് ലാലിഗ കിരീട നേട്ടങ്ങളിലും പങ്കാളിയായി. ഞായറാഴ്ച നടന്ന എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണയെ തോൽപ്പിച്ച റയൽ മാഡ്രിഡിനായി വിജയഗോൾ നേടി ജൂഡ് ബെല്ലിംഗ്ഹാം ബ്രേക്ക് ത്രൂ പുരസ്കാരം സ്വന്തമാക്കി. ഇംഗ്ലീഷ് ടീമിന്റെയും റയലിന്റെയും മിഡ്ഫീൽഡറാണ് ജൂഡ്. ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.